ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗമെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദൈവസഭയുടെ ഉൾപ്രാവണം നടന്ന് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ വിശുദ്ധന്മാരെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടണം എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ സംബന്ധിച്ചുള്ള പഠനത്തിലേക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കയറിയത് അത് സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തികച്ചും വേദപുസ്തക അടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന മൂന്ന് വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നു ഒന്ന് റോമാലേഖനം റോമാലേഖനം പതിനാലാമധ്യായം പത്താം വാക്യം രണ്ട് കുരുന്തിയാർ അഞ്ചാം അധ്യായം പത്താം വാക്യം ഒന്ന് കുരുന്തിയാർ മൂന്നാമധ്യായം മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇനി തുടർന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് നാം ഓർക്കുന്നത് ന്യായാസനത്തിൻ്റെ അർത്ഥവ്യാപ്തിയാണ് ന്യായാസനത്തിൻ്റെ അർത്ഥവ്യാപ്തി എന്നുള്ള വിഷയത്തിൽ പുതിയ നിയമത്തിൽ രണ്ട് വ്യത്യസ്ത വാക്കുകൾ ന്യായാസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ പദം ക്രൈറ്റീരിയോ എന്ന വാക്കാണ് ആ പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യാക്കോബ് രണ്ടിൻ്റെ ആറ് അവിടെ ന്യായസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്രൈറ്റീരിയോ എന്ന പദമാണ് മറ്റൊന്ന് ഒന്ന് കൊരിന്തിയർ ആറാമധ്യായം രണ്ട് നാല് ഈ വാക്യങ്ങളാണ് അവിടെ വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും ക്രൈറ്റീരിയോ എന്ന പദത്തോട് ബന്ധപ്പെട്ടാണ് അതിനെ വിധി പ്രസ്താവിക്കുന്ന സ്ഥലമെന്നോ ഒരു ന്യായാധിപന്റെ ധർമാസനമെന്നോ ജഡ്ജിമാരുടെ ബെഞ്ചെന്നോ ഇത്യാദി അർത്ഥങ്ങൾ കൊടുക്കാവുന്നതാണ് ഇനിയും ഇത് സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പദം ഭീമ എന്നാണ് ഭീമ ചട്ടക്കൂടിന്മേൽ പടികളാൽ ഉയർത്തി കെട്ടിയത് ഒരു പ്ലാറ്റ്ഫോം ന്യായാസനം ജഡ്ജിയുടെ ഔദ്യോഗിക ഇരിപ്പിടം എന്നൊക്കെയാണ് ആ ഭീമ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് പതിനാറ് വാക്യങ്ങളിൽ ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായപീഠം ോമർ പതിനാലിൻ്റെ പത്തിനും ഈ വാക്കാണ് ഇവയ്ക്കെല്ലാം ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഭീമ അല്ലെങ്കിൽ ഉയർന്ന പീഠം എന്നുദ്ദേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പശ്ചാത്തലം ഇതാണ് അഥേനയിലെ പഴയ കളി സംഘങ്ങളിൽ ഉയർന്ന ഒരു ഫ്ലാറ്റ്ഫോമും അതിൽ മത്സരക്കളിയുടെ പ്രസിഡന്റോ അമ്പയറോ ഇരിക്കുന്ന ഒരു പ്രത്യേക ഇരിപ്പിടവും ഉണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അവിടെ ഇരുന്നു കൊണ്ടാണ് ജയാളികൾക്കെല്ലാം അദ്ദേഹം പ്രതിഫലം നൽകിയിരുന്നത് പ്രസ്തുത ഇരിപ്പിടത്തിന് മലയാളത്തിൽ പറഞ്ഞാൽ പ്രതിഫലാസനം എന്നർത്ഥമുള്ള ഭീമ എന്നായിരുന്നു അതിന് പേര് ഇത് നീതിനായ കോടതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം അല്ല എന്നുള്ളതും നാം വിശേഷാൽ ഓർക്കണം മാന്യത അധികാരം ബഹുമാനം പ്രതിഫലം ഇത്യാദി പദങ്ങളാണ് ഭീമയോടെ ബന്ധപ്പെട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിനാൽ ഈ പദം അതിൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നതല്ലാതെ കേൾക്കണം ഈ പദം അതിൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നതല്ലാതെ നീതിയും ശിക്ഷയും അത്രത്തോളം അതിൻ്റെ ഭാഗങ്ങൾ ആയിരിക്കുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം മൂന്നാമത് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അഥവാ ഭീമായയുടെ സമയം ഇത് വെക്കുന്ന സമയം എപ്പോഴാണ് ഭീമായയുടെ സമയം അഥവാ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ സമയം സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെയാണ് എന്ന് കാണാൻ കഴിയും എടുക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെയാണ് അതിനുള്ള തെളിവുകളായി പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം ലൂക്കോസ് വിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനോട് അനുബന്ധിച്ചാണ് പ്രതിഫലം കൊടുക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് പറയുമ്പോഴാണ് അപ്പോൾ അത് ഒരു തെളിവാണ് രണ്ടാമത് ഒന്ന് ദശലോനിക്കർ നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സഭ എടുത്തുകൊള്ളപ്പെടലിൽ ഉൾപ്പെടുന്നതാണ് ഉയർത്തെഴുന്നേൽപ്പ് അതിനാൽ പ്രതിഫല പ്രതിഫലധാനവും അതിനോട് ബന്ധപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും അടുത്തത് കർത്താവ് തൻ്റെ മണവാട്ടിയുമായി ഭൂമിയിൽ വാഴ്ചയ്ക്ക് വരുന്നതിനു മുൻപ് മണവാട്ടി പ്രതിഫലം പ്രാപിച്ചു കഴിഞ്ഞതായി കാണുന്നു വെളിപ്പാട് പത്തൊമ്പതിൻ്റെ എട്ടിൽ നാം അത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം വേറെയും ചില വേദഭാഗങ്ങളുണ്ട് അതെല്ലാം അങ്ങോട്ട് വിവരിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനവും ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധന്മാർക്ക് പ്രതിഫലം ക്രിസ്തു കൊടുക്കുന്നതും സഭയുടെ ഉൽപ്രാപണത്തിനും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലായിരിക്കും എന്ന് മനസ്സിലാക്കണം ും ഈ ഭീമായയുടെ സ്ഥലം എവിടാ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ സ്ഥലം അത് ഇന്ന സ്ഥലമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം കർത്താവ് എവിടെയാണോ അവിടെയാണ് ഈ ന്യായാസനത്തിൽ ഇരുന്ന് ന്യായാസനം വെച്ച് പ്രതിഫലം കൊടുക്കുന്നത് ഒന്ന് തെസ്ലുലോനിക്കർ നാലാമത്തെ ആയം പതിനേഴാം വാക്യത്തിൽ സഭ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നവിടെ പറഞ്ഞിട്ടുണ്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും ഒന്ന് തസ്ലോനിക്കർ നാലിൻ്റെ പതിനേഴ് അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടാണ് പിന്നെ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുന്ന സഭയെ ഭൂമിയിൽ അന്തിക്രിസ്തു ഭരിക്കുന്ന ഏഴ് വർഷം സഭ മധ്യാകാശത്ത് തന്നെ ആയിരിക്കും എന്ന് പഠിപ്പിക്കുകയും മധ്യാകാശത്ത് വെച്ചാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം വയ്ക്കുകയും പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് വളരെ കഴിവുള്ളവർ പറയുന്നുണ്ട് കഴിവില്ലാത്ത എനിക്ക് അത്രത്തോളം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം തൻ്റെ മണവാട്ടിയെ കർത്താവ് ചേർക്കുന്നത് മധ്യാകാശത്ത് ഇങ്ങനെ താമസിപ്പിക്കാനല്ല മധ്യാകാശം വരെ കർത്താവ് വരികയും അവിടേക്ക് സഭ വരികയും ചെയ്തിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ അല്ലേ വീടുണ്ടാക്കി വെച്ചിരിക്കുന്ന അനേക വാസസ്ഥലങ്ങള് ഓർക്കണം അവിടെ ആ വീട് വെച്ചിരിക്കുന്നത് അവിടേക്കല്ലേ കൊണ്ടുപോകും സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങോട്ടല്ലേ പോകേണ്ടത് ഈ മധ്യയാകാശത്ത് ഇങ്ങനെ ഏഴു വർഷം വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വീട് പണിതവും മധ്യയാകാശമാണെന്ന് പറയേണ്ടി വരും കർത്താവായി യേശു പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥന യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം പറയുന്നത് ഇങ്ങനെയാ പിതാവെ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള മഹത്വം എനിക്കുള്ളവർ കാണേണ്ടതിന് അവർ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു അത് മധ്യയാകാശത്താണോ പഴയ നിയമം സാധാരണ ഞാനൊരു ഒരു ഇതുമായി പൊരുളായിട്ടോ ലെ ഇന്നിടലായിട്ടോ എടുത്തധികം പറയാറില്ല എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കാൻ പറയുകയാണ് ഇസ പഴയ നിയമത്തിലെ യഹൂദൻ്റെ ഇടയിലുള്ള കല്യാണ എബ്രാഹറുടെ ഇടയിലുള്ള വിവാഹം എങ്ങനെയാണെന്ന് നോക്കാൻ ഒരു കാര്യം പറയാം ഇസഹാക്കിനെ ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ എലിയാസർ പോകുന്നു എലിയാസർ റബീഖയുമായിട്ട് വരുന്നു അങ്ങനെ വന്ന് നാം വായിക്കുന്ന ബൽഹൈരോയി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഒരു വെളിപ്രദേശമാണ് അവിടെ ഇസഹാക്ക് ധ്യാനത്തിലിരിക്കുകയാണ് അങ്ങനെ ഇസഹാക്ക് അവിടെ ഇരുന്നപ്പോഴാണ് ഒരൊട്ടകം വരുന്നത് ഇസഹാക്ക് നോക്കിയപ്പോൾ എലിയസറ വരുന്നത് പുറകിൽ ഒരു പെൺകുട്ടിയുമുണ്ട് ഇവിടെ ചോദിച്ചു ആ പുരുഷനാരാ അവനാണ് ഇസഹാക്ക് എൻ്റെ യജമാനൻ എന്ന് പറഞ്ഞു അവൾ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി നാ എന്താ വായിക്കുന്നത് ഇസഹാക്ക അടുക്കൽ അവളെ കൂട്ടിക്കൊണ്ട് ബെല്ലഹിയിലോയി താമസിച്ച് വെളും പ്രദേശത്ത് താമസിച്ചെന്നല്ല അവളെ കൂട്ടിക്കൊണ്ടു അവൻ്റെ കൂടാരത്തിലേക്ക് പോയെന്നാണ് ഇത്രയൊക്കെ കാര്യങ്ങളുള്ള സ്ഥിതിക്ക് ഇനിയും നമുക്ക് സഭയെ മധ്യാകാശ തിരുത്തണോ ഏഴു വർഷം വേണ്ട അപ്പോൾ ഈ ന്യായാസനം വെക്കുന്നതും മധ്യയാകാശത്തല്ല ന്യായാസനം വയ്ക്കുന്നത് സ്വർഗത്തിൽ കർത്താവ് സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെയാണ് ഈ ന്യായാസനം വെച്ച് വിശ്വാസിക്ക് പ്രവർത്തിക്ക് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഇനിയും ക്രിസ്തുവിൻ്റെ ഭീമായിയിലെ ന്യായാധിപതി ആരാണ് അത് സംശയിക്കേണ്ട കർത്താവായി യേശു ക്രിസ്തു തന്നെയാണ് രണ്ടു കുരിന്തർ അഞ്ചിന്റെ പത്ത് അത് വ്യക്തമാക്കുന്നുണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നതെന്ന് അവിടെ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടും ക്രിസ്തു അല്ലേ അവിടെ ഇരിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ് തന്നെയല്ല യോഗ അഞ്ചിന്റെ ഇരുപത്തി രണ്ടിൽ പറയുന്നു ന്യായ വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അത് വിശ്വാസിയോടുള്ള ബന്ധത്തിലാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവനോടുള്ള ബന്ധത്തിലാണെങ്കിലും ന്യായവിധി ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവ് പുത്രനെയാണ് കാരണം പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് അവിടെ ആ സമത്വമാണ് അവിടെ ആ സമത്വമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ന്യായാസനത്തിലെ ന്യായാധിപൻ ആരാണ് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ ന്യായാസനം എന്ന റോമാലേഖനം പതിനാലിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ ഈ ന്യായവരി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇനിയും ഈ ക്രിസ്തുവിന്റെ ഭീമായയുടെ മുൻപിൽ നിൽക്കുന്നവർ ആരാണ് ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ആരാണ് അവിടെ രണ്ടു കോരിന്തരഞ്ചിന്റെ പത്തിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചു എന്താണ് അവിടെ നിൽക്കുന്നത് പൗലോസ് ഉൾപ്പെടെ അപ്പോസ്തോലന്മാരുൾപ്പെടെ വിശ്വാസികളുടെ സമൂഹം മാത്രമായിരിക്കും രക്ഷിക്കപ്പെടാത്ത ആരും അവിടെ ഉണ്ടായിരിക്കുകയല്ല എല്ലാ സഭയിൽ രക്ഷിക്കപ്പെട്ട സഭ മാത്രം ആ സഭാ വിശ്വാസികൾ മാത്രം കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങൾ മാത്രം അവിടെ നിൽക്കും ഒരു ദൈവദാസന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അവിടെ മൂന്ന് വിധത്തിലുള്ള ആളുകൾ ഭീമായുടെ മുമ്പിൽ കാണും ന്യായാസനത്തിൻ്റെ മുമ്പിൽ കാണും ഒന്ന് ലോത്തിനെ പോലുള്ളവർ എന്താ ഈ ലോത്തിനെ പോലുള്ളവരെന്ന് പറയുന്നത് പറയാം ലോത്ത് സോതോമിൽ താമസിച്ച് നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് സോതോമിലെത്തി അവിടെ നാട്ടുകാരുടെ ഒരു പ്രമാണി ഒരു പൗരനായി മാറി എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചു ഒടുവിൽ സ്വോതവും ഇൻ്റെ മേൽ ന്യായവ്രി അയക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടുതുണിയോടുകൂടെ ലോത്തും കുടുംബവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അതുവരെ ഉണ്ടായിരുന്ന സകല പ്രയത്നങ്ങളും തീയായി മാറി ചാമ്പലായി മാറി എന്ന് മനസ്സിലാക്കാൻ കഴിയും പോയില്ലേ പ്രവൃത്തി മുഴുവൻ പോയില്ലേ വെന്തു പോയില്ലേ അപ്പോൾ ആ ദൈവദാസം പറയുന്നത് അങ്ങനെയുള്ള കൂട്ടരും ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും കുരുന്തീർക്കെഴുതി ഒന്നാലേഖനം മൂന്നിൽ പറയുന്നത് പോലെ പത്തും മുതലുള്ള വേദഭാഗങ്ങളിൽ പറയുന്നത് പോലെ പ്രവർത്തികൾ വെന്തുപോകും എന്ന് വായിക്കുന്നു വെന്തു പോകുന്ന പ്രവർത്തി മരം പുല്ലു മരം പുല്ലെ വൈക്കോൾ തുല്യമായ മനുഷ്യന്റെ മഹത്വത്തിന് വേണ്ടി പണിതിട്ടുള്ള സകല പണികളും അവിടെ വെന്തു പോവുകയാണ് ചെയ്യുന്നത് എത്ര ദുഃഖകരമായ ഒരവസ്ഥ അതുകൊണ്ടാണ് പോലൂസ് പറഞ്ഞു ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോയില്ല ഞാൻ ആകാശത്തോട് കേവലം മുഷ്ടിയുദ്ധം നടത്തുന്നവർ ആയിട്ടല്ല പ്രിയപ്പെട്ടവരെ ആ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിയണം നാം ലോത്തിനെ പോലെ ഏതാണ്ടെല്ലാം ഇവിടെ പ്രവർത്തിച്ചു നേടിയെന്ന് പറഞ്ഞാലും അത് ദൈവനാമ മകുത്വത്തിനല്ല എന്ന് വന്നാൽ ഈ ലോത്തിനെ പോലെ കേവലം പ്രവൃത്തികളെല്ലാം വെന്തു പോയിട്ട് അവിടെ നിൽക്കേണ്ടി വരും അതെത്രയോ ദുഃഖകര സ്വർഗത്തിൽ പോവും കേട്ടോ രണ്ടാമത് രക്ഷിക്കപ്പെട്ട ക്രൂശിലെ കള്ളനെ പോലുള്ളവരും അവിടെ കാണും രക്ഷിക്കപ്പെട്ട ക്രൂശിലെ കള്ളൻ അവിടെ കാണുമെന്ന് പറയാനെന്താ അവൻ സ്വർഗത്തിലുണ്ട് പക്ഷേ കർത്താവല്ലേ അത് പറഞ്ഞത് ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞിരിക്കുമെന്ന് പക്ഷെ എന്ത് സംഭവിച്ചു അവന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയില്ല ഇങ്ങനെയുള്ളവരും അവിടെ ഉണ്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞേ രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ്റെ പങ്കാളികളായി തീർന്ന പലരും ആ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കും പ്രവർത്തിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല മൂന്നാമത് പൗലൂസിനെ പോലുള്ളവർ പ്രവർത്തിച്ചു ഈ ലോകത്തിൽ ഞാനെന്ന് പറയട്ടെ സഹോദരങ്ങളെ എന്തവസരങ്ങളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് സഭ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്സാര കാര്യത്തിനല്ലേ ആത്മീയ ശുശ്രൂഷകൾ നഷ്ടപ്പെടുത്തിയത് നിസ്സാര കാര്യങ്ങൾക്ക് നിസ്സാര അഭിപ്രായ വ്യത്യാസത്തിനല്ലേ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി മാറ്റിയത് ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഹോള് പൂട്ടിയിട്ട് കളഞ്ഞത് ഇല്ലേ ഹോളിപ്പൊ പൂട്ടിയിട്ടിട്ട് അതിന് ചുറ്റിലും ഇങ്ങനെ ചവിട്ടു നാടകം നടത്തുക ഒന്ന് തുറക്കണേ ഒന്ന് തുറക്കണേ എങ്ങനെയും ഒന്ന് തുറന്നാൽ മതി നേരത്തെ ചിന്തിക്കണമായിരുന്നു രണ്ടു രണ്ടുപേരെയുള്ള നിങ്ങൾ രണ്ടു പേര് കൂടെ ഞങ്ങളിതാ മാറുന്നു ദൈവനാമം മഹത്വപ്പെടണം അത്ര മാത്രം അതെന്തുകൊണ്ടാ ചിന്ത വന്നില്ല ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എത്ര സമയം തന്നെയാണോ പ്രവർത്തിക്കേണ്ട പലരും നിഷ്ക്രിയരായിട്ടിരുന്നില്ലേ നിഷ്ക്രിയരായിട്ട് വെറുതെ വീട്ടിൽ ഒരു ട്രാക്ട് കൊടുക്കാൻ പോകാനോ കഷ്ടിച്ച സഭയുടെ യോഗത്തിന് വേദപുസ്തകം എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് സഹോദരന്മാരുടെ കൂടെ പോകാൻ ഒരു ലഘുലേഖ കൊടുക്കാൻ ഒരു പരസ്യയോഗം നടത്താൻ ആ പരസ്യയോഗത്തിൽ പോയി നിൽക്കാൻ ഒരു പാട്ടുപാടാൻ ഒരു ദൂതു കൊടുക്കാൻ മനസ്സില്ലാതെ ജഡത്തിൻ്റെ സുമുഖത അന്വേഷിച്ച് വളരെ മടിയരായി കഴിഞ്ഞല്ലേ ഒരു ചിന്തകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു പ്രവർത്തിക്കുന്നവൻ ജീവിക്കുന്നു നിഷ്ക്രിയൻ ശ്വസിക്കുന്നു എന്നാണ് ശരിയല്ലേ അത് അതാണ് സംഭവിക്കേണ്ടത് എന്നാൽ ഈ ദൈവദാസൻ പൗരോസ അതല്ല മുപ്പതിലധികം വർഷമേ തനിക്ക് കിട്ടിയുള്ളൂ മന്തിനാധികം തിരിഞ്ഞു നോക്കാൻ ആവശ്യമില്ലാതെ അദ്ദേഹം അധ്വാനിച്ചില്ലേ അധീര പടയാളി ആ കർമ്മയോഗി അധ്വാനിച്ചില്ലേ അദ്ദേഹം ഒടുവിലെന്താ പറയുന്നത് ഞാൻ നല്ല നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അത് നമുക്കൊരു വലിയ ഉണർവാകട്ടെ വലിയൊരു വലിയൊരു ഒരു ഒരു ശക്തിയാകട്ടെ പ്രേരക ശക്തിയാകട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത് ഇനിയും ക്രിസ്തുവിൻ്റെ ഭീമായിയിലെ പരിശോധനയുടെ ആധാരം ആ ന്യായാസനത്തിൽ പരിശോധനയുടെ ആധാരം എന്താ കേട്ടോളുക അവിടെ പരിശോധിക്കപ്പെടുന്ന വ്യക്തി വിശ്വാസി ആണോ അല്ലയോ എന്നുള്ളതല്ല രക്ഷയുടെ കാര്യം അവിടെ പരിഗണിക്കുന്നില്ല കാരണം രക്ഷിക്കപ്പെട്ടവരെ അവിടെ ഉള്ളോ പിടികട്ടിയോ ഈ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പരിശോധനയ്ക്ക് ആധാരമായിരിക്കുന്നത് ഇവന്റെ വിശ്വാസമല്ല ആ ഈ നിൽക്കുന്നവരിൽ എത്ര പേര് ശരിയായി വിശ്വസിച്ചിട്ടുണ്ട് യഥാർത്ഥ വിശ്വാസി ഇതിൽ എത്ര യഥാർത്ഥ വിശ്വാസി അല്ലേ അവിടെ ചെല്ലുകയല്ലോ അപ്പൊ പിന്നെ അതിനൊരു അതൊരു കാരണമല്ലല്ലോ അതിനു അത് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനല്ല അവിടെ നിൽക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെ അവിടെ നിൽക്കത്തുള്ളൂ പിന്നെന്താ അവിടുത്തെ വിഷയം ഞാനേ ഒരു ദൈവദാസന്റെ പ്രസ്താവന പറയാം ആർദർ പ്രിഥാം എന്നുള്ള ദൈവദാസം പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്വാഭാവികമോ പൈതൃകമോ ആയ അകൃത്യങ്ങൾക്കു വേണ്ടി ഒരു വിശുദ്ധ ന്യായാസനത്തിന് മുമ്പാകെ ഒരിക്കലും പോകേണ്ടി വരികയല്ല കാരണം നിയമപരമായി അയാൾ മുമ്പ് തന്നെ ക്രിസ്തുവിൽ മരണം പ്രാപിച്ചതാണ് സ്വാഭാവിക ഉത്തരവാദിത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ദൈവം അയാളോട് ഇടപെടുകയില്ല വല്ലോം പിടികിട്ടുകയോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് ഒരുവൻ ചെയ്ത അകൃത്യം ഒരുവൻ ചെയ്ത പാപം ആ പാപം അവിടെ അതിൻ്റെ മേലൊരു ന്യായവിധി ദൈവം നടത്തുക കാരണം എന്താ അതിനാണ് ഈ ഭൂമിയിൽ ബാലശിക്ഷ കൊടുക്കുന്നത് ന്യായാസനത്തിന് മുമ്പിൽ ചെന്ന് എല്ലാവരുടെയും പാപം വിസ്തരിച്ച് അവിടെ ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഉമ്മ വിശ്വാസികളെ പീഡിപ്പിക്കുക ഇവിടെ വെച്ചാണ് ശിക്ഷ അല്ലെങ്കിൽ പിന്നെ ബാലശിക്ഷയുടെ ആവശ്യമില്ലല്ലോ അവിടെ ചെന്ന് നല്ല രണ്ടടി കിട്ടിയ പോരെ അതാണ് ഈ ഇദ്ദേഹം ഈ പ്രീതാം എന്ന ദൈവദാസം പറഞ്ഞിരിക്കുന്ന അവിടെ ക്ഷമയോതിയിലൊന്നുമില്ല അവിടെ കുംഭസാരമൊന്നുമില്ല കർത്താവ് എൻ്റെ പാപങ്ങൾ എന്നോ ക്ഷമിക്കണമേ എന്നൊന്നും പറയാൻ അവിടെ ആവശ്യമില്ല കാരണം ഇവിടെ അവനെ യഥാർത്ഥമായി നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ജനിച്ചൊരു ദൈവവൈതലാണെങ്കിൽ ഇവിടെ അവൻ്റെ പാപത്തിന് തെറ്റിന് നല്ല ശിക്ഷ കൊടുത്ത് അവനെ ശുദ്ധീകരിച്ചാണ് മരണം വഴിയോ അല്ലാതെയോ ഈ അവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുന്നത് ഇനിയും വില്യം കെല്ലി എന്ന് പറയുന്ന ദൈവദാസം പറയുന്നത് കേട്ടോളുക നന്മയോ തിന്മയോ എന്നതനുസരിച്ച് ദൈവത്തിൻ്റെ നീതിപൂർവമായ ഭരണത്തിലെ വ്യവസ്ഥ പ്രകാരം യഥാർഹമായ പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത് പിടികിട്ടിയില്ലേ അവിടെ ചെന്നിട്ട് ഈ ഭൂമിയിൽ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയല്ല ചെയ്യുന്നത് അതിവിടെ അനുഭവിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുപോകുന്നത് ശരിക്കും കൊടുത്തു ആർക്കാണേലും കൊടുക്കും ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് ഇസ്രയേലിനോട് പറഞ്ഞത് അത് കൃപായുഗത്തിലെ ദൈവമക്കൾക്കും അത് ബാധകമാണ് ദൈവം ശിക്ഷിക്കും അവനെ ശിക്ഷിച്ച് അതാണല്ലോ തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിച്ചിട്ട് അവൻ ദൈവഭക്തിയോടുകൂടെ ജീവിക്കേണ്ടതിന് ദൈവകൃപ അവനെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് അതാണ് ഒരു ദൈവ പൈതരനോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ ദൈവം ചെയ്യുന്നത് അവനെ തികഞ്ഞവനാക്കുക അവനെ ശിക്ഷിച്ചും അടിച്ചും ഒക്കെ അതിൻ്റെ ശിക്ഷയ്ക്കൊക്കെ തെറ്റിൻ്റെ അനുസരിച്ചുള്ള കാഠിന്യവുമുണ്ട് സംശയം വേണ്ട അതുകൊണ്ട് അങ്ങനെ ശിക്ഷിച്ചവനെ ശുദ്ധീകരിച്ചാണ് ദൈവം കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ എന്താ നീ ഒരു ശിക്ഷയല്ല കാരണം അവൻ കർത്താവിൽ വിശ്വസിച്ച് ഒരു ദൈവ പൈതലും പാപക്ഷമ പ്രാപിച്ചവനുമാണ് ഇവിടെ അവൻ ഈ ലോകത്തിൽ ചെയ്തത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ പ്രവൃത്തി നന്മയായിരുന്നോ തിന്മയായിരുന്നോ തിന്മയെന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിനെ കുറിച്ചല്ല അവിടെ പറയുന്നത് അവൻ ചെയ്ത പ്രവൃത്തി അത് ഉദാഹരണമായി പറഞ്ഞാൽ ഞാൻ ദീർഘകാലമായി ദൈവജന പ്രഘോഷണം നടത്തുന്ന ഒരു ദൈവദാസനാണല്ലോ എളിയ സഹോദരൻ അപ്പോൾ ഇതിനകത്തുള്ള നന്മയും തിന്മയും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടെ ദൈവത്തിനറിയാം ഞാൻ ചെയ്യുന്ന പ്രഭാഷണത്തിന്റെ പിറകലത്തെ ആ ഛേദോ വിഹാരം ആ മനോഭാവം ആ മനോഭാവത്തിലെ ദോഷം അല്ലെങ്കിൽ ആ മനോഭാവത്തിലെ നന്മ മറ്റുള്ളവർക്കറിഞ്ഞുകൂടാ ദൈവത്തിനറിയാം അത് ദൈവം എന്തു ചെയ്യും അവിടെ പരിശോധിക്കും അവിടെ വെളിവാകും അതാണ് അവിടുത്തെ വിഷയം മനസ്സിലായെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളും രണ്ടു കുരുതി അഞ്ചിന്റെ പത്തിൽ വെളിപ്പെടുക എന്നതിന് പ്രകടമാക്കപ്പെടുക എന്നതാണ് ഉദ്ദേശിച്ചത് പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അവിടെ പ്രകടമാക്കുക ആ ചെയ്ത പ്രവൃത്തി ഇതനുസരിച്ച് ഭീമായുടെ ലക്ഷ്യം കേൾക്കുക ഒരു വ്യക്തിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ ലക്ഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് വെളിപ്പെടുക എന്നുള്ളതിനെ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്ത പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം അത് നന്മയായിരുന്നു അതോ ദോഷമായിരുന്നോ ആ പ്രവർത്തനത്തിലെ ലക്ഷ്യം അവിടെ പ്രകടമാക്കുകയാണ് ചെയ്ത് വരുന്നത് ഞാനതിന് കുറേ കൂടെ വിശദമായി ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക രണ്ട് കുരുന്തൽ അഞ്ചിൻ്റെ പത്തിൽ വായിക്കുമ്പോൾ ശരീരത്തിൽ നല്ലതാകലും തീയതാകലും എന്ന് പറഞ്ഞിരിക്കുന്നത് നന്മയും തിന്മയും ഉദ്ദേശിച്ചല്ല കാരണം ചീത്ത എന്നർത്ഥം വരുന്ന ഏ ചീത്ത എന്നർത്ഥം വരുന്ന കാക്കോസ് അഥവാ പോനറോസ് എന്ന പദങ്ങളല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവയ്ക്ക് സദാചാരമോ ധാർമ്മികമോ ആയ തിന്മ എന്നർത്ഥം അപ്പോൾ ആ വാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത് തിന്മ എന്നാൽ ഇവിടെ ഫൗലോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് നിഷ്ഫലമായത് ഒന്നിനും ഉപകരിക്കാത്തത് എന്നാണ് അതിനർത്ഥം അല്ലാതെ ധാർമ്മികമായി നല്ലതോ തീയതോ എന്നല്ല എന്ന് പറഞ്ഞാൽ പിടികിട്ടിയോ നിങ്ങൾക്ക് ആ പ്രവൃത്തിയുടെ ലക്ഷ്യമാണ് ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഫലമുള്ളതായിരുന്നോ നിഷ്ഫലമായിരുന്നോ അത് ദൈവത്തിനെ അറിയത്തുള്ളൂ ഞാൻ ഏതാണ്ടൊക്കെ ഒത്തിരി പ്രവർത്തിച്ചു പക്ഷേ ആ പ്രവർത്തനം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നോക്കുമ്പോൾ അത് ഫലമുള്ളതാണോ നിഷ്ഫലമുള്ളതാണോ എന്ന് അവിടത്തേക്കറിയാം അതാണ് ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടുന്നത് എന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഫലമുള്ള പ്രവർത്തിക്കാണ് പ്രതിഫലം ന്യായാസനത്തിൻ്റെ മുൻപിൽ കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് മേഖലകളിലെ പ്രവർത്തികൾക്ക് കൊടുക്കുന്ന അഞ്ച് പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം ഒന്ന് വിജയകരമായ ജീവിതം നയിച്ചവർക്ക് കൊടുക്കുന്നത് വാടാത്ത കിരീടമാണ് ഒന്ന് കൊരിന്തിയർ ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ച് വിനോദ മത്സരങ്ങളിലെ വിജയ സൂചകമായ പുഷ്പചക്രമാണ് ഇതിൻ്റെ പിൻബലത്തെ പശ്ചാത്തലം അത് വാടിപ്പോകുന്നതാണ് പൗലോസ് പറയുന്നു ഇവിടെ കൊടുക്കുന്നത് വാടാത്തതാണ് ഒന്ന് കൊരിന്തിയർ ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ച് രണ്ട് തെമത്തിയോസ് രണ്ടിൻ്റെ അഞ്ച് രണ്ടാമത് ആത്മാക്കളെ നേടുന്നവർക്ക് നൽകുന്ന സന്തോഷ കിരീടം ഒന്ന് ദസ്ലോനിക്ക് രണ്ടിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ മൂന്നാമത് പരിശോധനകൾ സഹിക്കുന്നവർക്കുള്ള ജീവ കിരീടം യാക്കോബ് ഒന്നിന്റെ പന്ത്രണ്ട് നാല് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന നീതിയുടെ കിരീടം രണ്ടു കുരിന്തിയർ നാലിൻ്റെ എട്ട് അഞ്ചാമത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ അഥവാ സഭയെ മേയിക്കുന്നതിന് സന്നദ്ധതയുള്ളവർക്ക് നൽകുന്ന മഹത്വ കിരീടം അഥവാ തേജസ്സിൻ്റെ കിരീടം ഒന്നുപത്രോസ് അഞ്ചാം അധ്യായം നാലാം വാക്യം ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രതിഫലത്തിൽ അടങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സോറി പുനരാഗമനത്തിൻ്റെ വീണ്ടും വരവിൻ്റെ ഒന്നാം ഘട്ടമായ സഭയുടെ ഉത്പ്രാവണത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലൂടെ നാം യാത്ര ചെയ്തത് അതിൻ്റെ അന്ത്യത്തിൽ നാം ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഉത്പ്രാപണാനന്തരം സംഭവിക്കേണ്ട ആ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനവും നമ്മുടെ ഫലവും നിഷ്ഫലവുമായ പ്രവൃത്തികളെ വെളിപ്പെടുന്നതും ആ ഫലമുള്ള പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്നതും കർത്താവ് അനുവദിച്ചാൽ ഇനിയും എന്നെങ്കിലും ഒരിക്കൽ ഇപ്പോൾ തൽക്കാലം ഈ പഠനം കുറേ നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു വേറെ കുറേ ബന്ധപ്പാടും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ കർത്താവിൻ്റെ ആ മഹത്വമേറിയ ആ ശുശ്രൂഷയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നല്ല മനസ്സോടെ നേരുള്ള മനസ്സോടെ ഫലമുള്ള പ്രവർത്തികൾ ചെയ്ത് ന്യായാസനത്തിൻ്റെ മുൻപിൽ പരിശോധിക്കപ്പെടുമ്പോൾ വെന്തു പോകാത്തതല്ലാത്ത പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായി ചെയ്ത് കിരീടങ്ങൾ പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ കേട്ട ആലോചനയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് വരുന്നു നമ്മുടെ കർത്താവായി യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആമേൻ കർത്താവായി യേശുവേ